പ്രഖ്യാപിക്കാതിരിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഇന്ദിരാഗാന്ധിയാണ് എന്റെ നേതാവ്. ശ്രീമതി സോണിയാഗാന്ധി എന്റെ നേതാവാണ്. ശ്രീ പെരുമ്പുതൂരിൽ ഒരു ജന്മം മുഴുവനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ച അമ്മയുടെ മകൻ രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പുതൂരിൽ ഇല്ലാതായപ്പോൾ ശ്രീ പെരുമ്പുതൂരിൽ എന്റെ സിന്ദൂരം മാഞ്ഞു എന്ന് പറഞ്ഞ ശ്രീമതി സോണിയാഗാന്ധിയെ ഞാൻ ആദരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കളെ ഞാൻ ആദരിക്കുന്നു. എന്റെ നിലപാട്, എന്റെ പ്രതിഷേധം ആരോടുമല്ല, ഇത് തികച്ചും വ്യക്തിപരമല്ല. കോൺഗ്രസ് നന്നാകണം. കോൺഗ്രസ് പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, പണമില്ലാത്തവരെ, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ, സാധാരണ പ്രവർത്തകരുടെ വികാരത്തെ കോൺഗ്രസ് പാർട്ടി മാനിക്കണം. എനിക്കറിയാം, സൈബർ ലോകത്ത് ഇന്നു മുതൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്നെ ചീത്ത വിളിക്കും. കാരണം പാർട്ടി ഇത്തരമൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തരമൊരു പ്രഖ്യാപനം ആകാമോ? എന്തുകൊണ്ട് വയ്യ? ഈ സമയമാണ് കോൺഗ്രസിനെ തിരുത്തേണ്ടത്. ഒരു തിരുത്തൽ ശക്തിയായി ഞാൻ കോൺഗ്രസിന്റെ എനിക്ക് നൽകിയ ആദരണീയനായ രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിൽ നിന്നും 5 വനിതകളുടെ പേര് 3 വർഷം മുൻപ് KP സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന എനിക്ക് എന്റെ പേരുൾപ്പെടെ ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തു. 4 പേര് വേറെ വന്നു. അവരെ ഇന്റർവ്യൂ ചെയ്ത് പ്രിയപ്പെട്ട നേതാവ് അന്ന് AICC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തത്. എനിക്ക് സന്തോഷമുണ്ട്. 3 വർഷം എന്റെ ഉള്ളം കയ്യിൽ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ കേരളം മുഴുവൻ യാത്ര ചെയ്ത് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു. പത്രസമ്മേളനം നടത്തുവാൻ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. എൻ്റെ സമയവും എൻ്റെ സംവിധാനവും എനിക്ക് കുറച്ചാണ്. അതുകൊണ്ട് ഒരുപാട് കേ ലൈക്കൊന്നും ഒരുപക്ഷെ കാണത്തില്ല. പക്ഷേ ഹൃദയം തൊട്ട്, ഞാൻ കണ്ണുകൊണ്ടല്ല കാണുന്നത്, ഹൃദയം കൊണ്ടാണ്. എൻ്റെ 100-ൽ പരം മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ, എൻ്റെ ജില്ലാ പ്രസിഡന്റ്മാർ, എന്നെ സ്നേഹിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ആരോടും വ്യക്തിപരമായ ഒരു വിരോധവും എനിക്കില്ല. നിലപാട് ഇപ്പോഴെങ്കിലും ഞാൻ എടുത്തില്ല എങ്കിൽ ഞാൻ എന്നും അപമാനിതയായി. എന്റെ മക്കളെക്കാൾ പ്രായമുള്ളവർ, പ്രായം മക്കളാകാനായിട്ട് പ്രായമുള്ള എന്റെ മകനേക്കാൾ ചെറിയ മക്കൾ പോലും നിയമസഭയിലേക്ക്, എന്തിനാ നിയമസഭ സാമാജികയാകുന്നത്? ഒരു പ്രോട്ടോകോൾ ഇല്ലാതെ 15 വർഷമായി, 20 വർഷമായി കേരളം മുഴുവനും, ഏതാണ്ട് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ 10 വർഷം, 32 വർഷമായി കോട്ടയം ജില്ല മുതൽ മുഴുവൻ കേരളത്തിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇനിയും ഏതെങ്കിലും ഒരു അപ്പകഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനും നല്ലത് ഇത്തരമൊരു നിലപാടെടുത്താൽ. ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്ത് സ്ത്രീകളെ അംഗീകരിക്കുവാനായിട്ട് കഴിയണം. അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ആരോടും പരിഭവമില്ല, ആരോടുമുള്ള പോരല്ല. കോൺഗ്രസ് പാർട്ടി എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. ഞാനൊരു വേറൊരു പാർട്ടിയിൽ പോവുകയില്ല. ഞാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുകയില്ല. ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന് ഞാൻ എൻ്റെ നാട്ടിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആളുകളുമായി ചർച്ച ചെയ്ത് എല്ലാവരും പറയുന്നുണ്ട് എന്നോട് ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിക്കണമെന്ന്. അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. 100 കണക്കിന് ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവരോട് ചോദിച്ച് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് ഞാൻ മുന്നോട്ട് പോകും. 91 ജില്ലാ കൗൺസിലിൽ എന്നെ വിജയിപ്പിച്ച ഏറ്റുമാനൂരെ ജനങ്ങളുടെ മുൻപിൽ 30 കൊല്ലമായി മുഴുവൻ സമയ പൊതു പ്രവർത്തനം, എന്നെ എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങൾ അതുപോലെ തന്നെ ഇത്രയും കാലം എനിക്ക് വേണ്ടി ഒരു എല്ലാ സൗഭാഗ്യങ്ങളും വെടിഞ്ഞുകൊണ്ട് എന്നെ കോട്ടയത്ത് നിർത്തുവാനായിട്ട് എറണാകുളത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, എന്നെ അനുസരിക്കുന്ന എൻ്റെ ഭർത്താവ് ശ്രീ KR സുഭാഷ്, എൻ്റെ മകൻ, എൻ്റെ മരുമകൾ, അവർ രണ്ടുപേരും വിദേശത്താണ്. ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു, അമ്മ എടുക്കുന്ന നിലപാട് എന്താണെങ്കിലും ഞങ്ങൾക്ക് തയ്യാറാണ് എന്ന്. ഞാനൊരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, അതുപോലെ തന്നെ ഒരു സഹോദരിയാണ്, എല്ലാമാണ്. ഈ എൻ്റെ വീടും കുടുംബവും എല്ലാം കോൺഗ്രസ് പ്രസ്ഥാനമാണ്. എൻ്റെ വീട് കോൺഗ്രസ് ഹൗസായിരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഞങ്ങളുടെ MLA. എന്തായാലും എനിക്ക് എന്താണ് എന്നെനിക്കറിയില്ല. കോട്ടയത്ത് ഞാൻ മത്സരിച്ച് ഏറ്റുമാനൂരിൽ വിജയിക്കുന്നതിൽ എന്തെല്ലാം കടമ്പകളുണ്ട്, അതിന് ഞാൻ അനുഭവിക്കേണ്ടി വന്ന സോഷ്യൽ മീഡിയയിൽ മറ്റും നടത്തിയ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. എൻ്റെ ഈ തീരുമാനം ആർക്കെങ്കിലും മുറിവേൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകമായി ക്ഷമ ചോദിച്ചുകൊണ്ട്
എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ശ്രീ പിണറായി വിജയന്റെ കേരളത്തിലെ സ്ത്രീവിരുദ്ധ നടപടികൾക്കെതിരെ, അതുപോലെ തന്നെ കട്ടോ ഉന്നാവ സംഭവങ്ങൾ ഉൾപ്പെടെ നടന്നപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി, യു പിയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെയാണ് ഞാൻ ഈ തലമുണ്ടനം ചെയ്യുമ്പോൾ ഒരു പകുതി അതിനെതിരെയാണ്, മറുപകുതി കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും കൃത്യമായി സ്ത്രീകളും വ്യക്തികളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് യുവാക്കളെ പോലെ സ്ത്രീകളെയും പരിഗണിക്കണം എന്ന ഒരു ചിന്താഗതി അവർക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കും. അവർ ആരും പിന്നെ അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ചോ ഒന്നും എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട എന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. പാർട്ടിയും മുന്നണിയും ഒക്കെ നന്നായി പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മകൾ നേരുന്നു. നന്ദി. ലതിക സുഭാഷ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. കെ പി സി സി ആസ്ഥാനത്ത് വെച്ചാണ് നിലപാട് ലതിക സുഭാഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നന്നാകണം എന്നാണ് ലതിക സുഭാഷ് പറയുന്നത്. തലമുണ്ടനം ചെയ്ത് രാജിവെക്കുന്നു. ഒരു ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റൊരു ഭാഗം കോൺഗ്രസ് നന്നാവാനും വേണ്ടി തലമുണ്ടനം ചെയ്ത് രാജിവെക്കും എന്നാണ് ലതിക സുഭാഷ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു അപകർഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടാകില്ലെന്നും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കെ പി സി സി ആസ്ഥാനത്തിൽ നിന്ന് ലതിക സുഭാഷ് പുറത്തേക്ക് കടന്നിരിക്കുന്നു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലതിക സുഭാഷ് രാജിവെച്ചു. കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ ലതിക സുഭാഷ് നിൽക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിപിനെ വിപിനെ വിപിനെ